പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ എ പി മെഹർ അലി കോഴിക്കോട് അന്തരിച്ചു. 3.5 പതിറ്റാണ്ടുകാലം ആകാശവാണിയുടെ അമരക്കാരനായിരുന്നു. ആകാശവാണി കോഴിക്കോട് ദേവികുളം നിലയങ്ങളിൽ പ്രോഗ്രാം മേധാവിയായും കണ്ണൂർ ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചു. ആകാശവാണിയുടെ പ്രതാപകാലത്ത് കോഴിക്കോടും ദേവികുളത്തും കണ്ണൂരിലും എ പി മെഹർ അലി പ്രവർത്തിച്ചു. ഉറൂബ്, അക്കിത്തം, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയൻ, എൻ എൻ കക്കാട് തുടങ്ങി മഹാമനീഷികളായ പൂർവ്വസൂരികളുടെ ശിക്ഷണത്തിൽ പ്രക്ഷേപണകാലം ആരംഭിച്ചു. ഒട്ടനവധി റേഡിയോ നാടകങ്ങളും ഡോക്യുമെൻ്ററികളും ആകാശവാണിക്കായി രചിച്ചു. ഒട്ടേറെ പുതുമുഖങ്ങളെ ആകാശവാണിക്കായി പരിചയപ്പെടുത്തി. കൂട്ടുകൂടിയവരെയെല്ലാം ഹൃദയത്തിൽ ചേർത്ത് നിർത്തി. അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ശബ്ദം അതിമനോഹരായിരുന്നു. ആളുകൾക്ക് എപ്പോഴും ഓർമ്മയുള്ള, എത്രയോ കാലം ഓർമ്മയുള്ള ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദ്വീപുകാർക്ക് വേണ്ടി എന്നൊക്കെയുള്ള പരിപാടി. വളരെ 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 ജനകീയമായിരുന്നു, വളരെ പോപ്പുലറായിരുന്നു എന്നാണ്. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ ഡയറക്ടറായി ജോലിയിൽ നിന്ന് വിരമിച്ചു. മക്കൾക്കൊപ്പം അമേരിക്കയിലെ താമസകാലത്ത് എഴുതിയ ആമിഷ സ്ഥലികളിലൂടെ എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കോഴിക്കോടിന്റെ സാംസ്കാരിക മേഖലയുടെ അരങ്ങിലെയും അണിയറയിലെയും സജീവ സാന്നിധ്യമാണ് മൺമറയുന്നത്. കോഴിക്കോട് ഫറോക്ക് ചുങ്കത്ത് വസതിയിൽ പുലർച്ചെയായിരുന്നു മരണം. മൃതദേഹം കോഴിക്കോട് ചുങ്കത്ത് പേട്ട കബർസ്ഥാനിൽ കബറടക്കി. 24 കോഴിക്കോട്.